എലത്തൂർ ട്രെയിൻ ആക്രമണ കേസ് പ്രതിഷാരൂഖ് സെയ്ഫിയുടെ കസ്റ്റഡി കാലാവധി മറ്റന്നാൾ അവസാനിക്കുകയാണ് കേസ് എൻ ഐ ഏറ്റെടുക്കുന്ന കാര്യത്തിലും വൈകാതെ ഒരു തീരുമാനം വരും ഷാരൂഖിൻ്റെ ജാമ്യ ഹർജിയും കോടതി ചൊവ്വാഴ്ച പരിഗണിക്കുമെന്ന് അറിയുന്നു കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി അല്ലമീൻ ചേരുന്നു അല്ലമീൻ ഗുഡ് മോർണിംഗ് അല്ലമീൻ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് പൊതുവേ ഈ തീവയ്പ്പ് കേസിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കൂടി ഉൾപ്പെടുത്തു എസ്കിൻ അന്വേഷണ സംഘം വഴിമുട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഷാറൂഖിൽ നിന്ന് നിർണായകമായിട്ടുള്ള ഒരു വിവരവും ഇതുവരെയും ലഭിച്ചിട്ടില്ല വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് രണ്ടാഴ്ചത്തെ കസ്റ്റഡി കാലാവധി അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചത് പതിനൊന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ കോടതി വിടുകയും ചെയ്തിരുന്നു ആ കസ്റ്റഡി കാലാവധി ചൊവ്വാഴ്ച അവസാനിക്കുകയാണ് പതിനെട്ടാം തീയതി ഷാറൂഖിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കണം അന്ന് വീണ്ടും ഹാജരാക്കുമ്പോൾ വീണ്ടും കസ്റ്റഡിയിൽ കിട്ടണമെന്നൊരു അപേക്ഷ കോടതിക്ക് മുന്നിൽ അന്വേഷണ സംഘത്തിന് സമർപ്പിക്കാനാകില്ല കാരണം ഇതുവരെ നടന്ന അന്വേഷണത്തിൽ നിർണായകമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലൊരു തുമ്പ് ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടില്ല എന്നുള്ള സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് ഇത് മാത്രമല്ല ഈ പതിനൊന്ന് ദിവസത്തിനിടയിൽ കൂടുതൽ തെളിവുകൾ സമാഹരിച്ചു വേണ്ടി വന്നാൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് ഉൾപ്പെടെ അന്വേഷണ സംഘം ഇയാളെ തെളിവെടുപ്പിനെ കൊണ്ടുപോകാനും ആലോചിച്ചിരുന്നു പക്ഷേ അങ്ങനെ നിർണായകമായിട്ടുള്ള സംസ്ഥാനാന്തര ബന്ധമോ അല്ലെങ്കിൽ മറ്റു ഉത്തരേന്ത്യൻ ബന്ധമോ ഒന്നും കൃത്യമായി ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ കേരളത്തിന് പുറത്തേക്ക് തെളിവെടുപ്പും സാധ്യമായിരുന്നില്ല ഇതുവരെയും നിലവിൽ ഷൊർണൂരും അതുപോലെ തന്നെ കണ്ണൂരുമാക്കി തെളിവെടുപ്പ് നടത്തിയിട്ടുള്ളത് ഇനി ഇന്നോ നാളെയോ ആക്രമണം നടന്ന എലത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിച്ചും തെളിവെടുക്കും എന്നാണ് മനസ്സിലാക്കാനാകുന്നത് ഈ അന്വേഷണ സംഘം സംസ്ഥാനത്തെ പ്രത്യേക അന്വേഷണ സംഘം വഴിമുട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കേസ് എൻ ഐ ഏ ഏ സാധ്യതകൾ ഏതാണ്ട് തെളിഞ്ഞു വരുന്നുണ്ട് ഒരുപക്ഷെ നാളെ ഇത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത് എൻ ഐ എ പ്രാഥമിക റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട് അതിന്മേലൊരു അനുകൂല നിലപാട് ഇതുവരെയും വന്നിട്ടില്ല നാളെ ഒരുപക്ഷെ അത് ഉണ്ടായേക്കാം അല്ല എങ്കിലൊരുപക്ഷേ സംസ്ഥാന സർക്കാർ തന്നെ ഈ കേസിൽ ഒന്നുകിൽ യു എ പി യെ ചുമത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാം അല്ലെങ്കിൽ നേരിട്ട് എൻ ഐ എയ്ക്ക് റെഫർ ചെയ്യാനുള്ള സാധ്യത യും തള്ളിക്കളയാനാകില്ല ആഭ്യന്തര വകുപ്പ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട് ഈ കേസ് അന്വേഷിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്നും ഇന്നലേക്ക് അവധിയായതുകൊണ്ട് അത്തരമൊരു നീക്കമുണ്ടായില്ല പക്ഷെ നാളെ അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാനാകുന്നത് ഏതാനന്തരം ചൊവ്വാഴ്ച ഷാറൂഖ് സൈഫിയെ കോടതിയിൽ വീണ്ടും ഹാജരാക്കും ഷാറൂഖിന്റെ ജാമ്യ ഹർജിയും എന്ന കോടതി പരിഗണിക്കും